വിശദമായ വാർത്തകൾ നോക്കാം. എസി മൊയ്തീന കുരുക്കു മുറുകുന്നു. ബനാമി ഇടപാടുകൾ നടന്നത എസി മൊയ്തീന്റെ നിർദ്ദേശപ്രകാരമെന്ന ഇഡി സ്ഥിരീകരിച്ചു. പാവങ്ങളുടെ സ്വത്ത് പണപ്പെടുത്തി ബനാമി ഇടപാടുകൾ ബാങ്കിൽ നടന്നു എന്നും ഇതിന ജില്ലാ തലത്തിലുള്ള നേതാക്കൾ വരെ കൂട്ടുനിന്നുവെന്നുമാണ് കണ്ടെത്തൽ. ബാങ്കിൽ നിന്ന് 150 കോടി തട്ടിയെടുത്തുവെന്നും ഇഡി പറയുന്നുണ്ട്. അതേസമയം പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത എസി മൊയ്തീൻ എംഎൽഎയ്ക്ക് പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചു. തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണർ സി ആർ സന്തോഷനാണ് സുരക്ഷാ ചുമതല. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ടോം കുര്യാക്കോസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ടോമി, ഇഡി റെയ്ഡ് നടത്തിയതിന് പിന്നാലെ തന്നെ വലിയൊരു കനത്ത പ്രഹരമായിരുന്നു സി പി എമ്മിന് എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എ സി മൊയ്തീനെ കുരുക്കിക്കൊണ്ട് ഇഡിയുടെ മുന്നോട്ട് പോക്കെന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? കരുവന്നൂർ ബാങ്കിലെ കോടികളുടെ ബിനാമി ഇടപാടുകൾക്ക് പിന്നിൽ സി പി എം നേതാവും മുൻമന്ത്രിയുമായ എ സി മൊയ്തീനാണെന്ന് ഇഡി നേരത്തെ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയത്. അതായത് ആദ്യമായിട്ടാണ് ഔദ്യോഗികമായി ഇക്കാര്യം ഇഡി തന്നെ വിശദീകരിക്കുന്നത്. വായ്പ നൽകിയത് ഈ പാവപ്പെട്ടവരുടെ ഭൂമി അവരറിയാതെ പണയപ്പെടുത്തിയാണെന്നും ഇഡി വ്യക്തമാക്കുന്നുണ്ട്. ഇതിലൊരു രാഷ്ട്രീയ പാർട്ടി, അതായത് സി പി എമ്മിന്റെ ജില്ലാ നേതാക്കൾ വരെയും കൂട്ടുനിന്നു എന്നാണ് ഇഡി പറയുന്നത്. ഏകദേശം ഒരു ഈ കരുവന്നൂർ ബാങ്കിൽ നിന്നും 150 കോടി രൂപ തട്ടിയെടുത്തുവെന്നു എന്നാണ് ഇഡിയുടെ ഇതുവരെയുള്ള കണ്ടെത്തലുകൾ. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 36 വസ്തുവകകൾ ഇതുവരെയും ഇഡി കണ്ടുകെട്ടിയിട്ടുണ്ട്. 5 കോടി രൂപയുടെ മൂല്യമാണ് ഇതിന് കണക്കാക്കുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുൻമന്ത്രി എ സി മൊയ്തീന്റെ 28 ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപം മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്രമക്കേടുകൾക്കായി കരുവന്നൂർ ബാങ്കിൽ 2 രജിസ്റ്ററുകൾ ഉണ്ടായിരുന്നതായിട്ടാണ് ഇഡിയുടെ കണ്ടെത്തൽ. നേരത്തെ ചോദ്യം ചെയ്ത പ്രതികളുടെ മൊഴിയിൽ നിന്നുൾപ്പെടെ ഈ എ സി മൊയ്തീന്റെ പങ്കിനെ കുറിച്ചും ഇഡിക്ക് കൃത്യമായ സൂചന ലഭിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 25 കോടി രൂപയുടെ വായ്പ ലഭിച്ച 4 പേർ മൊയ്തീൻ എ സി മൊയ്തീന്റെ ബിരാമികളാണെന്ന് ഇഡിക്ക് ആദ്യഘട്ടത്തിൽ തന്നെ വിവരം ലഭിച്ചിരുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, മഹാരാഷ്ട്ര സ്വദേശിയായിട്ടുള്ള ഒരു അനിൽ സേട്ടിന് ഈ കരുവന്നൂർ ബാങ്കിൽ നിന്ന് അംഗത്വം നൽകിയതടക്കം ദുരൂഹത സംശയിക്കുന്നുണ്ട്. എ സി മൊയ്തീനുമായി അടുത്ത ബന്ധമുണ്ടെന്ന് ഇഡി കരുതുന്നയാളാണ് ഈ അനിൽ സേട്ട്. ഇയാൾക്ക് ഈ ബാങ്കിൽ അംഗത്വം നൽകിയത് മാനദണ്ഡങ്ങൾ ലംഘിച്ചാണെന്നും അനിൽ സേട്ട് 8 കോടി രൂപയിലധികം വായ്പാ തട്ടിപ്പ് നടത്തിയെന്നുമാണ് ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിലടക്കം ഉണ്ടായിരുന്നത്. ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽ ഭൂമി ഉണ്ടെങ്കിൽ മാത്രമേ സാധാരണ അംഗത്വം നൽകാവൂ എന്ന വ്യവസ്ഥ ഉൾപ്പെടെ ഈ കരുവന്നൂർ ബാങ്കിൽ ലംഘിച്ചിട്ടുണ്ട്. ഈ അതില് 8 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് നടത്തിയെന്നാണ് നേരത്തെ ഈ സഹകരണ ബാങ്കിന്റെ വിദഗ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ടായിരുന്നത്. ഈ റിപ്പോർട്ട് മുഖവിലക്കെടുത്ത് ഇഡി നടത്തിയ അന്വേഷണമാണ് എ സി മൊയ്തീനുമായുള്ള അനിൽ സേട്ടിന്റെ ബന്ധം ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അനിൽ സേട്ട് ജാമ്യം നിന്നെടുത്ത എല്ലാ വായ്പകളും അനിൽ തന്നെയാണ് കൈപ്പറ്റിയതെന്നും റിപ്പോർട്ടിലുണ്ട്. സ്വന്തം പേരിലും ബിരാമികളുടെ പേരിലും 9.25 കോടി രൂപ തട്ടിയെടുത്ത അനിൽ സേട്ട് 2021 മാർച്ച് 31 തിരിച്ചടയ്ക്കാൻ ഉണ്ടായിരുന്നത് 5.25 കോടി രൂപയിലധികമായിരുന്നു. ഈ വായ്പകൾക്ക് പുറമെ ഒരു ഗ്രൂപ്പ് ചിട്ടിയിൽ പരമാവധി എണ്ണം വാങ്ങി അത് വിളിച്ചെടുത്ത് 2.5 കോടിയോളം, ഏകദേശം 2.39 കോടി രൂപയോളം തട്ടിയെടുത്തതായും റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഇയാൾക്ക് ഈ അനിൽ സേട്ടിന് എ സി മൊയ്തീനുമായി നല്ല ബന്ധമുണ്ട് എന്ന് തന്നെയാണ് ഇഡിയുടെ കണ്ടെത്തലുള്ളത്. ഒരു പക്ഷേ അത് എ സി മൊയ്തീന്റെ ബിനാമി ബന്ധം എന്ന രീതിയിൽ പോലും സംശയിക്കുന്നുണ്ട്. എന്തായാലും ഈ അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് എ സി മൊയ്തീനെ കൂടുതൽ കുരുക്കുമുറുക്കിക്കൊണ്ടുള്ള ഇഡിയുടെ നീക്കം. ഒരു പക്ഷേ കഴിഞ്ഞ ദിവസം 15 മണിക്കൂറിലധികം എ സി മൊയ്തീന്റെ വടക്കാഞ്ചേരിയിലുള്ള വീട്ടിൽ ഇഡി റെയ്ഡ് നടത്തിയിരുന്നു. ഇവിടെ നിന്നും ചില നിർണായകമായിട്ടുള്ള വിവരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ എ സി മൊയ്തീനെ ഇഡി ഓഫീസിലേക്ക് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ ഈ എ സി മൊയ്തീനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ പുറത്തു വന്നതോടെ കോൺഗ്രസും അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ്. ഇന്ന് തൃശൂരിനൊരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കാൻ എത്തിയപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി വീശിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ പോലീസ് എ സി മൊയ്തീൻ പങ്കെടുക്കുന്ന പരിപാടികളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും എ സി മൊയ്തീനെതിരെ ഈ പ്രതിഷേധം വർദ്ധിച്ചൊരു സാഹചര്യത്തിലാണ് എ സി മൊയ്തീന് സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനവും ഉണ്ടായിരിക്കുന്നത്. ടോമി, കരുവന്നൂർ പ്രശ്നം തണുത്തെന്ന് കരുതിയ സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ ആഘാതം തന്നെയാണ് ഈ എ സി മൊയ്തീനെതിരെയുള്ള കുരുക്കുമുറുകൾ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൽ മുതിർന്ന നേതാക്കൾക്ക് പങ്കുണ്ട് എന്നിടത്തുള്ള ആരോപണങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിലേക്ക് എത്രമാത്രം സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലെ അന്വേഷണം ഇനി ഇഡിന്റെ ഭാഗത്തു നിന്നുണ്ടാവാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും, കാരണം നേരത്തെ തന്നെ ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കരുവന്നൂർ ബാങ്കിലെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ സി പി എമ്മിന്റെ ജില്ലാ നേതാക്കന്മാർ ഉൾപ്പെടെയായിരുന്നു പ്രതിപ്പെട്ടെങ്കിൽ ഉണ്ടായിരുന്നു, അവർക്കെതിരെയായിരുന്നു ആരോപണം ഉണ്ടായിരുന്നത്. എന്നാൽ അന്ന് തന്നെ ഇതിൽ എ സി മൊയ്തീന്റെ ബന്ധം സംബന്ധിച്ച് ചില വിവരങ്ങൾ പുറത്തു വന്നുവെങ്കിലും അന്ന് കേസ് അന്വേഷിച്ച അന്വേഷണ സംഘം
എസി മൊയ്തീനെതിരെ ഒരു പരാമർശം പോലും നടത്തിയിരുന്നില്ല അക്കാര്യങ്ങൾ ഉൾപ്പെടെ വിശദമായി ഇടി പരിശോധിച്ചു അതായത് എസി മൊയ്തീനെ മാത്രമല്ല ജില്ലയിലെ പല പ്രധാനപ്പെട്ട നേതാക്കൾക്കും ഈ സഹകരണ കരുവന്നൂർ സഹകരണ ബാങ്കും തട്ടിപ്പുമായി ബന്ധമുണ്ട് എന്ന് തന്നെയാണ് ഇടിയുടെ കണ്ടെത്തലുള്ളത് ഒരുപക്ഷേ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനും കൂടുതൽ പേർക്കെതിരെ നടപടികൾ സ്വീകരിക്കാനുമുള്ള നീക്കങ്ങളും ഇടി നടത്തിയിട്ടുണ്ട് പക്ഷെ എന്തായാലും പ്രധാനമായും ഇടി അന്വേഷണം കേന്ദ്രീകരിക്കുന്നത് എസി മൊയ്തീനിലേക്ക് തന്നെയാണ് കാരണം തൃശൂർ ജില്ലയിലെ സി പി എമ്മിൽ ഏറ്റവും പ്രബലനായ കരുത്തനായ ഒരു നേതാവാണ് എ സി മൊയ്തീൻ അദ്ദേഹം അറിയാതെ ഇത്തരം ഒരു വലിയൊരു ക്രമക്കേട് നടക്കില്ല തട്ടിപ്പ് നടക്കില്ല എന്ന് തന്നെയാണ് ഇഡിയുടെ കണ്ടെത്തൽ അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഈ സഹകരണ ബാങ്കിലെ ആളുകളും അവിടുത്തെ സഹകരണ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും മറ്റും എസിനെ മൊയ്തീനുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ബിനാമികളും കുമളിയിലും അതോടൊപ്പം തമിഴ്നാട്ടിലും അടക്കം ഭൂമി ഇടപാടുകൾ ഉൾപ്പെടെ നടത്തിയതിന്റെ ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു ഇത് അടക്കം എ സി മൊയ്തീന്റെ അറിവോടുകൂടിയാണ് നടന്നത് എന്ന കൃത്യമായ സൂചനകളാണ് ഇടിക്ക് ലഭിച്ചിരിക്കുന്നത് എന്തായാലും നിലവിൽ അന്വേഷണം കേന്ദ്രീകരിക്കുന്നത് എ സി മൊയ്തീനിലേക്കാണ് പക്ഷേ വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കളെ കേന്ദ്രീകരിച്ചും അന്വേഷണം ഉണ്ടാകും ശരി നന്ദി ടോം കുര്യാക്കോസ് ആണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത് പോരാട്ടച്ചൂടിൽ പുതുപ്പ്